നവീൻ ബാബുവിന്റെ യാത്രയേപ്പ് ദിവസം ശരിക്കും എന്താണ് സംഭവിച്ചത്? കുറേയധികം സംശയങ്ങളും ദുരൂഹതകളും ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. 14ാം തീയതി വൈകുന്നേരമാണ് നവീൻ ബാബുവിനെ കളക്ടറേറ്റിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയ്ക്കിടയിൽ വെച്ച യാത്രയേപ്പ് നൽകുന്നത്. അവിടേക്കാണ് എന്താണ് ഇടിച്ചു കയറി വന്ന് ഇടിച്ചു കയറി എന്നല്ല വാക്ക് വലിഞ്ഞു കയറി വന്ന് വാഗ്വാദം മുഴക്കി പാവം നവീൻ ബാബുവിനെ മരണത്തിന് തള്ളി മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ദിവ്യ എന്ന പെൺപുലി ഇറങ്ങിപ്പോയതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ സംശയമുണ്ടാകുന്നത് അന്ന് വൈകുന്നേരം ഈ നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തെ മുനീശ്വരൻ ക്ഷേത്രം, അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് 200 മീറ്റർ മാത്രം അകലെയുള്ള ആ ക്ഷേത്രത്തിന് സമീപമാണ് കാറിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു വൈകുന്നേരം 8 മണിക്ക് ശേഷം വരുന്ന മലബാർ എക്സ്പ്രസിൽ നാട്ടിലേക്ക് പോകും, പത്തനംതിട്ടയിലേക്ക് പോകുമെന്നും ഡ്രൈവറോട് അറിയിച്ചിരുന്നു. പിന്നെ കാസർഗോഡ് നിന്ന് ഒരു സുഹൃത്ത് വരാനുണ്ട്, ചിലപ്പോൾ സുഹൃത്തിനൊപ്പം ക്വാർട്ടേഴ്സിൽ പോകും, അവിടെ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയുള്ളൂ എന്നാണ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. ഡ്രൈവറുടെ മറ്റൊരു മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ദൂരം അദ്ദേഹം കാറിൽ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു, അത്രയും മനോവിഷമത്തിലായിരുന്നു അദ്ദേഹം എന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ മുനീശ്വര ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങിയ നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയത്? ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ അതോ നടന്നാണോ എത്തിയത്? ഇതൊന്നും വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി കാസർഗോഡ് നിന്ന് വരുമെന്ന് പറഞ്ഞ സുഹൃത്ത് ആരാണ്? അതോ അങ്ങനൊരു സുഹൃത്ത് വരുമെന്ന് ഡ്രൈവറോട് നുണ പറഞ്ഞതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. എന്നാൽ TTE ഉറപ്പിക്കുന്നത്, അതായത് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പിക്കുന്നത്, അന്ന് നവീൻ ബാബു റിസർവ് ചെയ്ത സീറ്റിലുണ്ടായിരുന്നില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന ശേഷം തിരിച്ച് ക്വാർട്ടേഴ്സിൽ പോയി, അങ്ങനൊരു വാദത്തിന് സ്ഥാനമില്ലെങ്കിൽ പോലും നവീൻ ബാബു ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങിയ ശേഷം എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയത്, അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് ക്വാർട്ടേഴ്സിലെത്തിയതെന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. പിന്നെ ഫോണിൽ ആരോടൊക്കെയാണ് സംസാരിച്ചത്? ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു, സുഹൃത്തിന് മെസ്സേജ് വന്നു, സുഹൃത്ത് അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും പോലീസ് അത് പരിശോധിച്ചിട്ട് ആരൊക്കെയാണ് വിളിച്ചത്, ആർക്കൊക്കെയാണ് ഇദ്ദേഹം മെസ്സേജ് അയച്ചത്, മെസ്സേജിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഇയാൾ ഇദ്ദേഹം നവീൻ ബാബു ഭാര്യയെ വിളിച്ച കാര്യത്തിൽ മാത്രമാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമുള്ളത്. കാരണം ഇങ്ങനെ നടന്നുവെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അധിക്ഷേപിച്ചുവെന്നും ഭാര്യയെ വിളിച്ച് പറയുന്നു. ഭാര്യ ഇപ്പോൾ പറയുന്നു സാരമില്ല, നിങ്ങൾക്ക് പോരെ, നമുക്ക് ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് ഭാര്യയും തഹസിൽദാറാണ്. അപ്പോൾ അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ഭർത്താവിനെ. പക്ഷേ ആ ആശ്വാസ തീരം തേടി നവീൻ ബാബു എത്താതെ മരണത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അദ്ദേഹം. അതിനും ഈ ഫോണിൽ ആരാണ് വിളിച്ചതെന്ന് അല്ലെങ്കിൽ ആരോടൊക്കെയാണ് സംസാരിച്ചതെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പിന്നെ എന്തായിരുന്നു ഈ അവസാന നേരത്ത് ഇദ്ദേഹത്തിന് ഇത്രയും ടെൻഷൻ വന്നു? ഭാര്യ സംസാരിച്ചു, പിന്നെ ഇദ്ദേഹം ഇത്രയും നേരം, കാരണം പുലർച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചതെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പുലർച്ചെ വരെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇദ്ദേഹം ആരോടെങ്കിലും സംസാരിച്ചിരുന്നുവോ, ഇതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ കളക്ടർക്ക് ജില്ലാ കളക്ടർക്ക് ഈ കാര്യങ്ങൾ, അതായത് ദിവ്യ വരുന്നുവെന്നും ദിവ്യ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നും കളക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയുമോ എന്നുള്ളതാണ് ഒരു വെറ്റുമാരൊരു സംശയം. കളക്ടർ വിളിച്ചിട്ടാണ് വന്നതെന്നാണല്ലോ ദിവ്യ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ കളക്ടർക്ക് ഇത് അറിവുണ്ടായിരുന്നു, ഇവർ ഇങ്ങനെയൊക്കെ പറയും. കാരണം ഇവരെ തടയാനുള്ള ബാധ്യത പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടർ ഇവർക്ക് താഴെയാണ് എങ്കിൽ പോലും പറയാം, മാഡം ഇത് വേണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ഒരു സ്വകാര്യ ചടങ്ങാണ്, ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ കളക്ടർ നിസ്സഹായനാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിലക്കാനുള്ള അധികാരം കളക്ടർക്കില്ല. അതുപോലെ തന്നെ പമ്പുടമയ്ക്ക് ഇത്രയധികം കാശ്, കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 1 കോടി 10 ലക്ഷമല്ല, 4 കോടി 10 ലക്ഷം രൂപയാണ് ഈ പമ്പ് അവിടെ സ്ഥാപിക്കുന്നതിന് ചെലവ് വരിക. BPCL പമ്പ് സ്ഥാപിക്കുന്നത് 4 കോടി 10 ലക്ഷം. ഒരു മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ മാത്രമായ പ്രശാന്തിന് ഇത്രയും തുക എവിടെ നിന്ന് കിട്ടി? അജിത്താണെങ്കിൽ അവിടെ ഗുമസ്തനാണ്, അജിത്തിനാണെങ്കിൽ ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി? ഇനി ഇപ്പോൾ പറയപ്പെടുന്നതും പുറത്തു വരുന്ന തെളിവുകളും അനുസരിച്ചാണെങ്കിൽ PP ദിവ്യയുടെ ബെനാമിയായിട്ടാണ് ഈ പ്രകാശൻ പെരുമാറിയെങ്കിൽ, അതായത് പമ്പുടമ പെരുമാറിയതെങ്കിൽ ഇത്രയും തുക ദിവ്യയ്ക്ക് അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇതിനെക്കുറിച്ചും ഇതുവരെയും വ്യക്തതകൾ വന്നിട്ടില്ല. അപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഈ PP ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കണോ എന്ന് തീരുമാനത്തിരുത്തേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് PP ദിവ്യ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ PP ദിവ്യയുടെ ഇന്ന് പരിഗണിക്കുന്ന ജാമ്യാപേക്ഷയിലും കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് വ്യക്തമായി നമുക്ക് അറിയുകയില്ല. കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബം ജാമ്യ ഹർജി എതിർത്ത് കക്ഷി ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെയും നടപടിക്രമങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.